ഇടിയുന്നത് തടയാൻ നൂതന പദ്ധതി, ഒപ്പം വരുമാനവും. കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ മുളങ്കാടിന് തുടക്കം. മീനച്ചിലാറിന് തീരത്ത് പാലാ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ ഭക്തർക്ക് ഇനി മുളക്കാറ്റേറ്റിരിക്കാം. ക്ഷേത്രത്തോട് ചേർന്നുള്ള ആറ്റിൻ തീരത്ത് നീളെ മുള നടാനുള്ള പദ്ധതിക്ക് ഉടൻ തുടക്കം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം അധികൃതർ. ആറ്റുതീരത്തെ സംരക്ഷണ ഭിത്തിയായ കൽക്കട്ട വെള്ളപ്പൊക്കത്തിലും മറ്റും ഇടിഞ്ഞു വീഴുന്നത് പതിവായ സാഹചര്യത്തിലാണ് വേരുപടലം കൂടുതലുള്ള ഇനം മുളകൾ ആറ്റിൽ തീരത്ത് നട്ടുവളർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിനെയും പ്രകൃതി സ്നേഹികളെയും അലട്ടുന്ന ഒന്നാണ് ഫലപ്രദമായ നദീതീര സംരക്ഷണം. അതിനേറെ പ്രായോഗികമായി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ഭാരവാഹികൾ. മീനച്ചിലാറിന്റെ തീരത്ത് 300 മീറ്ററോളം പുഴയോരമാണ് കടപ്പാട് ദേവസ്വത്തിന്റെ അതിര്. നിലവിലുള്ള സംരക്ഷണ ഭിത്തിയുടെ അറ്റകുറ്റപ്പണികൾക്കായി വളരെയേറെ പണച്ചെലവ് വേണ്ടി വരാറുണ്ട്. വ്യത്യസ്തമായ മുളകൾ നട്ടുവളർത്തിയാൽ ആറ്റുതീരത്തെ ബലപ്പെടുത്തുകയും 5 വർഷത്തിന് ശേഷം ആദായമായി മാറുകയും ചെയ്യുമെന്ന സവിശേഷതയുമുണ്ട്. മീനച്ചിലാറിന്റെ തിട്ടയിൽ 1 മീറ്റർ ഇടവിട്ട് മുളനട്ട് പരിപാലിക്കുക എന്നതാണ് പദ്ധതി. ഇതിനായി ഏകദേശം 400,000 രൂപയോളം വേണ്ടിവരും. വയനാട് കേന്ദ്രമായ വേൾഡ് ഓഫ് ബാംബൂസിന്റെ ഡയറക്ടർ ബാബുരാജ് ആണ് ഈ സംരംഭത്തിന് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നത്. ക്ഷേത്രം ഭാരവാഹികളുമായി ഇത് സംബന്ധിച്ച വ്യവസ്ഥകളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ മുളത്തൈകൾ എത്തിച്ച് ഈ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളെ കൊണ്ട് നട്ടുപിടിപ്പിക്കാനാണ് ദേവസ്വത്തിന്റെ തീരുമാനം. ഇതിനു മുന്നോടിയായി ആറ്റുതീരത്തെ മാലിന്യ വിമുക്തമാക്കാനും കാട്ടുചെടികളും വള്ളിപ്പടർപ്പുകളും വെട്ടി ശുചിയാക്കാനുള്ള പണികൾ ഉടൻ ആരംഭിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ഐ ഫോർ ന്യൂസ്, പാലാ.